problem? Welcome back to my channel. Today I am going to show you a new dress brand, guys. That is called FridayIn. I am going to show you a maxi dress. I am going to show you a discount in the description. Check it out. I am going to show you a discount code. I am going to show you a link in the video. I am going to show you a maxi dress. I am going to show you a full maxi dress. I am not going to show you a maxi dress. I am going to show you a background. ഇങ്ങനെ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഈ ഡ്രസ്സ് വരുന്നത് ഇതിന്റെ കളർ നല്ലൊരു കളർ ട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ആണുങ്ങളൊക്കെ ഷർട്ടിന്റെ ഒക്കെ അതേപോലത്തെ ഒരു അതേപോലൊക്കെ ഉണ്ട് ട്ടോ ഇക്കന്റെ അടുത്തുണ്ട് തോന്നുന്നു ഇങ്ങത്തെ പണ്ട് നിക്ക ആണുങ്ങ കേട്ടപ്പോൾ എന്ത് തള്ളി മറിക്കില്ല നിൽക്കുന്നത് ഓക്കേ അപ്പോൾ എനിക്ക് ഇക്കന്റെ അടുത്ത് കണ്ട പോലെ ഇങ്ങനെ ഓർമ്മ വരുന്നേ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഓക്കേ അതിന്റെ ഇടയിൽ ഭയങ്കര ശബ്ദങ്ങൾ ട്ടോ പിന്നെ അപ്പോൾ ഇങ്ങനെയാണ് ഈ സംഭവം എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഇതിന്റെ മെറ്റീരിയൽ പറയാനെങ്കിൽ ഒരു വേറൊരു ടൈപ്പ് മെറ്റീരിയൽ ട്ടോ എനിക്ക് ഇഷ്ടാവോ എന്തോ എനിക്ക് അറിയില്ല അങ്ങനത്തെ ഒരു ഭയങ്കര സംഭവമായിട്ടുള്ള ഒരു ഷേ ഇവിടെ ഗ്ലാസ് തുറന്നിട്ടിട്ടുണ്ടോ നാലമ്പ് ഓക്കെ അപ്പോൾ അങ്ങനത്തെ ഒരു മെറ്റീരിയൽ ആട്ടെ ഞങ്ങൾക്ക് ഇഷ്ടാവോ എന്താ നിങ്ങൾക്കറിയില്ല ഒരു പോളിസ്റ്റർ അങ്ങനെയൊക്കെ ഒരു നമുക്ക് ചൂടുകാലത്തൊക്കെ ഇട്ടാൽ ഇങ്ങനെ ചൂടെടുക്കൂലേ അങ്ങനത്തെ ഒക്കെ ഒരു ടൈപ്പ് മെറ്റീരിയലാണ് പോളിസ്റ്ററാണ് അല്ല ഇതൊക്കെ ഇതാ ഈ ഒരു സൈഡിൽ കാണിക്കുക അപ്പോൾ ഈ ഡ്രസ്സ് ഞാൻ ഇപ്പോൾ കാണിക്കുമ്പോൾ ഞാൻ ഒന്നും സ്റ്റൈൽ ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് എങ്ങനെയുണ്ട് നമുക്ക് ഇത് സ്റ്റൈൽ ചെയ്തിട്ട് കാണിക്കുമ്പോൾ കുറേ പറയാനുണ്ടാവും അപ്പോൾ ഇതൊന്നും പറയാനില്ല സ്റ്റൈൽ ചെയ്തിട്ട് നിങ്ങൾ എന്തായാലും നോക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് അപ്പോൾ ഇനി അടുത്ത ഡ്രസ്സ് നമുക്ക് നോക്കാം അപ്പോൾ അടുത്ത ഡ്രസ്സ് ഇതാ ഈ ഒരു ഡ്രസ്സാണ് നല്ല ഭംഗിയുള്ളൊരു കളർ കേട്ടോ പേസ്റ്റൽ ഗ്രീൻ അല്ലേ അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടുള്ള സൈസ് ലാർജ് ആണ് അപ്പോൾ ഇത് ഞാൻ സ്റ്റൈൽ ചെയ്ത് നോക്കിയിട്ടില്ല ഇട്ട് നോക്കിയിട്ടില്ല എങ്ങനെയുണ്ടെന്ന് എനിക്കൊരു ഐഡിയയും ഇല്ല ഗൈസ് അപ്പോൾ നിങ്ങൾ സ്റ്റൈൽ ചെയ്തിട്ടായിരിക്കും ഈ വീഡിയോ ചെയ്തതിന് ശേഷം ഞാൻ എന്തായാലും ചെയ്യണ്ടാവും അപ്പം എന്താ സംഭവം എങ്ങനെ ഉണ്ടാവുന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഇത് ഞാൻ എങ്ങനെ സ്റ്റൈൽ ചെയ്യാമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ ഓരോ കയറ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ സ്ലീവിൻ്റെ അവിടെയും കൊടുത്തിട്ടുണ്ട് ചെറിയ സ്ലീവ് ആണ് കേട്ടോ പിന്നെ ഇവിടെയൊക്കെ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ താഴേക്ക് ഇങ്ങനെ കേട്ടോ വരുന്നത് അപ്പോൾ എന്തായാലും ഞാനിവിടെ സ്റ്റൈൽ ചെയ്ത വീഡിയോ നിങ്ങൾ നോക്കുക മെറ്റീരിയൽ ഇതാ ഇങ്ങനെ കേട്ടോ വരുന്നത് ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ ഒരു ഇങ്ങനെ വലിയൊക്കെ ഒരു ടൈപ്പ് മെറ്റീരിയലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ സ്റ്റൈൽ ചെയ്താലേ എന്തായാലും എനിക്ക് തോന്നുന്നത് എന്തായാലും ഇത് നല്ലൊരു കളറും കയറ്റ് നല്ല ഭംഗിയുണ്ടാവും എന്ന് തോന്നുന്നു സ്ലീവ് ഭയങ്കര ചെറുതായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ അത് എങ്ങനെ ഞാൻ സ്ലീവ് ഇട്ടാലൊക്കെ ബോറുണ്ടാവും എന്തോന്നൊന്നും അറിയില്ല അപ്പം എന്തായാലും നമുക്ക് സ്റ്റൈൽ ചെയ്ത് എന്തായാലും നോക്കാം അപ്പോൾ ഇനി അടുത്ത ഡ്രസ്സ് നമുക്ക് നോക്കാം അപ്പം അടുത്ത ഇതാ ഈ ഒരു ഡ്രസ്സാണ് ഇത് ഞാൻ സെയിം ഷീനിൽ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് സെയിം സാധനം അപ്പം അതിൽ റിവ്യൂവില് ഇങ്ങനെ ഓരോരുത്തർ ഇട്ടതൊക്കെ ഫോട്ടോ ഇങ്ങനെ ചിലരൊക്കെ കൊടുക്കും അപ്പോൾ അതിൽ ഫുള്ള് വയസ്സന്മാരാണ് കേട്ടോ ഈ ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഫുള്ള് വെള്ളിമാരുണ്ട് ഇംഗ്ലീഷുകാർ അങ്ങനത്തെ ആൾക്കാരുണ്ടല്ലോ ആ വെള്ളിമാർ ഫുള്ള് ഇട്ടിട്ടുള്ള ഡ്രസ്സ് ഇതാണ് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഡ്രസ്സാട്ടോ ഈ ഒരു മോഡൽ ഇങ്ങനെ ലൂസായിട്ടുള്ളത് ഭയങ്കര സുഖമാണ് ഈ ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് അതിനെക്കൊണ്ടാട്ടോ ഞാൻ ഇതിൻ്റെ കുറേ ഞാൻ ഇതേ മോഡലിൽ വരുന്നത് കുറേ ഞാൻ ചെയ്തിട്ടുണ്ട് ബാങ്കുട്ട് കോയി പിന്നെ യോയിൻസിൻ്റെത് ന്യൂച്ചിക്കിൻ്റെത് കുറേ ഞാൻ കുറേ ആൾക്കാർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ് ഈ മോഡൽ ഇട്ടത് ഭയങ്കര ലൂസായിട്ട് കിടക്കുന്നതാണ് നല്ല സുഖമാണ് ഇത് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ ഒന്നും നോക്കാണ്ട് അങ്ങനെ വാങ്ങിച്ചതാട്ടോ ഷീനിൽ ഇത് കണ്ടപ്പോൾ ഞാൻ എനിക്കൊന്ന് എന്താ പറയുക ഷീനിൽ നിങ്ങളിത് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വാങ്ങിക്കില്ല എന്താ വെച്ചാൽ റിവ്യൂവിൽ കാണുമ്പോൾ ഫുള്ള് പ്രായമുള്ള വെള്ളിമാരാണ്
നമ്മളുമ്മമാരെ പറയാനുള്ള ആൾക്കാരുമല്ല, വല്യമ്മല്ല് വയസ്സായ വല്യമാരാണ് ഫുള്ള് ഈ ഡ്രസ്സ് ഇട്ടുള്ളത്. എനിക്ക് തോന്നുന്നു അവർക്കുള്ള മോഡലായി ഡ്രസ്സ് ഇരിക്കും. പക്ഷേ നമുക്ക് അങ്ങനെ ഒന്നുമില്ല, ഇങ്ങനെ വയസ്സിന് ഡ്രസ്സ് ഒന്നുമില്ല കേട്ടോ. പക്ഷേ നമ്മൾ ഏത് ഡ്രസ്സ് ഇടും? അപ്പോൾ ഇത് ഞാൻ എങ്ങനെ ശൈലജ് എന്നൊക്കെ നിങ്ങൾ എന്തായാലും നോക്കുക. അപ്പോൾ ഇത് ഫ്രീ സൈസാണ് തോന്നുന്നത് കേട്ടോ, അങ്ങനത്തെ ഒരു ഇതാണ്. ഭയങ്കര ലൂസായിട്ട് വരുന്ന അങ്ങനത്തെ ഒരു മോഡലാണ് ഇത്. അങ്ങനത്തെ മോഡലാണ് അല്ലേ ഇത്? എന്താ പറയുക, ഇതിങ്ങനെ ഈ ലൂസ് കാണുമ്പോൾ വിചാരിക്കും ഇത് ഭയങ്കര വേറെ ആരോ ആർക്കും ഇടാൻ പറ്റിയ അങ്ങനത്തെ ഒരു ടൈപ്പ് ഡ്രസ്സാണ്. പക്ഷെ അങ്ങനെയല്ല, ഈ മോഡൽ അങ്ങനെ കേട്ടോ. ഇങ്ങനെ കാരണം ഈ സ്ലീവ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ചെറിയ സ്ലീവാണെന്ന്, പക്ഷെ ഇത് ഇട്ട് വരുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിരിക്കും. അങ്ങനത്തെ ഒരു ടൈപ്പ് ഡ്രസ്സാണിത്. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഡ്രസ്സ് കാണാം. അടുത്ത ഡ്രസ്സ് ഇതാ, ഈ ഒരു ഡ്രസ്സാണ്. ഇതിൻ്റെ ആന ഇവിടെ കിടന്നുറങ്ങാണ്, ഇവിടെ ഇക്കില്ല. പ്രായം വെച്ചിട്ടുണ്ടോ? ശബ്ദം കേട്ട് ഓക്കെ. എന്താ പറയുക, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര പേടിയാണ് അതിൻ്റെ ഇടയിൽ. അപ്പോൾ ഈ ഡ്രസ്സ് ഇതാ ഓക്കെ. അപ്പോൾ അപ്പോൾ ഇതാ, ഇതാണ് ഒരു ഡ്രസ്സ്. ഇതിങ്ങനെ റാപ്പ് ചെയ്യുന്ന പോലത്തെ അങ്ങനത്തെ ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇതാ ഇതിങ്ങനെ ഓപ്പൺ ആയിട്ട് എടുക്കണ്ട്, നമുക്കിങ്ങനെ ഇങ്ങനെ ആക്കി കിട്ടുന്നതാണ്. പിന്നെ ഇതിൻ്റെ സ്ലീവ് ഭയങ്കര ചെറുതായി പോയി കേട്ടോ. ഞാൻ ഇത് ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഈ സ്ലീവിന് എന്താ ഓക്കെ. അപ്പോൾ ഭയങ്കര ചെറിയ സ്ലീവാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇന്നർ ഇട്ടിട്ടായിരിക്കും ഞാൻ സ്റ്റൈൽ ചെയ്ത് കാണിക്കുക കേട്ടോ. അപ്പോൾ എനിക്കങ്ങനെ ഇതിൻ്റെ അകത്ത് ഇന്നർ ഇട്ടങ്ങാണ്ടുള്ള അങ്ങനത്തെ ഡ്രസ്സുകളൊന്നും വലിയ ഇഷ്ടമില്ല. ഞാൻ മാക്സിമം അങ്ങനത്തെ വാങ്ങാണ്ടൊക്കെ അങ്ങനെ നോക്കലാണ് കേട്ടോ. അപ്പം എന്തായാലും കുഴപ്പമില്ല. ഇതിൻ്റെ താഴേക്കൊക്കെ നല്ല രസമുണ്ട് കാണാൻ. ഇതാ ഇങ്ങനെയാണ് വരുന്നത്. ഇതിലേക്ക് ബ്ലാക്ക് ഷോൾ ഇട്ടാൽ നല്ല രസമുണ്ടാവും കേട്ടോ, അത് സ്റ്റൈൽ ചെയ്യുകയാണെങ്കിൽ. പിന്നെ ഈ കളർ ഇട്ടാലും കുഴപ്പമുണ്ടാവില്ല. കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നത് ബ്ലാക്ക് ആയിരിക്കും നല്ലത്. അപ്പം വേറെ ഒന്നുമില്ല. പിന്നെ ഈ സ്ലീവിൻ്റെ അവിടെ ഇതാ ഇങ്ങനെ ഉള്ളിക്കായിട്ട്, ഇങ്ങനെ ഞാൻ വിചാരിച്ചത് ഇലാസ്റ്റിക്കാണ് കൊടുത്തിട്ടുള്ളതെന്നൊക്കെ. പക്ഷെ എന്തോ എനിക്ക് ഈ സ്ലീവ്, ഇങ്ങനത്തെ സ്ലീവ് എനിക്ക് ഇഷ്ടമാണ്. ഞാൻ വിചാരിക്കണേ ഇവിടെ ഓ പറ്റൂല, ഞാൻ വിചാരിച്ചേ ഇത് കീറി കൊടുത്തിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് തൂക്കിയാൽ. കാരണം ഇത് ഉള്ളിക്കാക്കി ഇങ്ങനെ അടിച്ചതാ കേട്ടോ. അത് നടക്കില്ല, ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ സംഭവം ഉണ്ടല്ലോ. ഒന്ന് ഞാൻ ചിലപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് ചെയ്തിട്ട് അങ്ങനെ ശരിയാവണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ കേട്ടോ. അല്ലാണ്ട് ഈ ഡ്രസ്സ് ഇങ്ങനെ ഇടുമ്പോൾ എന്തോ സ്ലീവ് തീരെ ഇല്ലാത്ത പോലെ എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. എന്തായാലും ഞാൻ സ്റ്റൈൽ ചെയ്തിട്ടില്ല, സ്റ്റൈൽ ചെയ്ത് വീട്ടിൽ ഞങ്ങൾ എന്തായാലും നോക്കാം കേട്ടോ. ഞാൻ എങ്ങനെ സ്റ്റൈൽ ചെയ്യണമെന്നൊക്കെ നിങ്ങൾ എന്തായാലും നോക്കുക. അപ്പം ഇത്രയും നാല് ഡ്രസ്സ്, ഞാൻ അഞ്ച് ഡ്രസ്സ് ഞാൻ ഓർഡർ ചെയ്തതാണ് കേട്ടോ. ഒന്ന് എന്തോ സോൾഡ് ഔട്ട് ആയി ആയതുകൊണ്ട് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഇപ്പം നാല് ഡ്രസ്സുകളാണ്. അപ്പം മെറ്റീരിയലിനെ പറ്റി ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒന്ന് ഇങ്ങനെ പോളിസ്റ്റർ ടൈപ്പ് എങ്ങാണ്ടുള്ളത് കേട്ടോ. ഇപ്പോൾ ലാസ്റ്റ് കാണിച്ചതോ കുഴപ്പമില്ലാത്ത മെറ്റീരിയൽ, നമ്മൾ ഷീനൊക്കെ വാങ്ങിക്കണം അതേപോലത്തെ ഒരു മെറ്റീരിയൽ തന്നെയാണ്. അപ്പം ഇത്രയൊക്കെയാണ് ഈ ഒരു ഡ്രസ്സിനെ പറ്റി പറയാനുള്ളത്. കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.